മാസ്റ്റർ ദ ഗേറ്റ്വേ ടു സക്സസിന്റെ പുതിയൊരു ഇന്ത്യൻ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായ പ്രധാന മുന്നേറ്റങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 11ാമത്തെ ക്ലാസ്സാണ് ഇന്ന് പഠിക്കുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ 1935ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരെയാണ് പഠിച്ചത്. നമുക്ക് ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ പഠിക്കാം. അതിനുവേണ്ടി നമുക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് ഫോർവേഡ് ബ്ലോക്ക് എന്നൊരു സംഘടന സ്ഥാപിക്കപ്പെട്ടു 1939ൽ. അപ്പം ഫോർവേഡ് ബ്ലോക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ ഒരു സംഘടന സ്ഥാപിക്കപ്പെട്ട വർഷം എന്ന് പറയുന്നത് 1939 മെയ് 3 ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കപ്പെട്ടത്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന രൂപീകരിച്ചത്. ഇത് കേരള ബീച്ചിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചതാര്, ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ച വർഷം, ഡേറ്റ്, മന്ത് ഉൾപ്പെടെ പഠിക്കുക. 1939 മെയ് 3 ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിക്കപ്പെട്ടത്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത്. ഇനി ഇതിന്റെ അഖിലേന്ത്യാ സമ്മേളനം, ഓൾ ഇന്ത്യ സമ്മേളനം, ഫസ്റ്റ് ഓൾ ഇന്ത്യ സമ്മേളനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാല് നാഗ്പൂർ, മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ഫോർവേഡ് ബ്ലോക്കിന്റെ ഫസ്റ്റ് ഓൾ ഇന്ത്യ സമ്മേളനം നടന്നത്. ഇനി ഫോർവേഡ് ബ്ലോക്കിന്റെ പതാകയിലുള്ള മൃഗം ഏതാണെന്ന് ചോദിച്ചാൽ കടുവയാണ് ഫോർവേഡ് ബ്ലോക്കിന്റെ പതാകയിലുള്ള നിറം. അപ്പം 1939 മെയ് 3 സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച സംഘടനയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഇതിന്റെ പ്രഥമ സമ്മേളനം നടന്നത് നാഗ്പൂരിൽ വെച്ചാണ്. ഇതിന്റെ പതാകയിലുള്ള മൃഗം ഏതാണെന്ന് ചോദിച്ചാല് കടുവയാണ്. നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം, ദ്വിരാഷ്ട്രവാദം. ഓക്കെ, ടു നേഷൻ തിയറി 1940, 1940 നടന്ന ദ്വിരാഷ്ട്രവാദം എന്താണെന്നുള്ളത്, അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് നമുക്ക് നോക്കാം. ദ്വിരാഷ്ട്രവാദം അല്ലെങ്കിൽ ടു നേഷൻ തിയറി ആദ്യമായി അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാല് മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്നയാണ് ദ്വിരാഷ്ട്രവാദം ആദ്യമായി അവതരിപ്പിച്ചത്. ഓക്കെ, ഇത് അവതരിപ്പിക്കപ്പെട്ട ഏത് സെഷനിലാണെന്ന് ചോദിച്ചാല് മുസ്ലിം ലീഗിന്റെ ലാഹോർ സെഷൻ, 1940 നടന്ന ലാഹോർ സമ്മേളനത്തിലാണ് ദ്വിരാഷ്ട്രവാദം അവതരിപ്പിക്കപ്പെട്ടത്. ഈ ഒരു ടു നേഷൻ തിയറിയെ പാകിസ്ഥാൻ പ്രമേയം എന്നും വിളിക്കപ്പെടുന്നു. പാകിസ്ഥാൻ പ്രമേയം എന്ന് വിളിക്കപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാല് ടു നേഷൻ തിയറി അല്ലെങ്കിൽ ദ്വിരാഷ്ട്രവാദം അവതരിപ്പിച്ചത് ആരാണ്, മുഹമ്മദ് അലി ജിന്ന. ഇനി മുസ്ലിങ്ങൾക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാൽ ആണ് മുസ്ലിങ്ങൾക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട വ്യക്തി. അലഹബാദ് സെഷൻ, 1930 അലഹബാദ് സെഷനിലാണ് ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ചത്. ഓക്കെ, ഇനി റഹ്മാനിൽ അടുപ്പിച്ചെഴുതിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാല് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കുറെ പോയിന്റ്സ് ആണ്. റഹ്മത്തലി എന്താണ് പറഞ്ഞത്, പാകിസ്ഥാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണെന്ന് ചോദിച്ചാല് റഹ്മത്തലി 1933 ഇങ്ങനെ ഒരു പേര് നിർദ്ദേശിക്കുന്നത്. അപ്പം പാകിസ്ഥാൻ എന്ന വാക്ക് പേര്, ആ പേര് നിർദ്ദേശിച്ചത് ആരാണെന്ന് ചോദിച്ചാല് റഹ്മത്ത് അലിയാണ്. ഇനി സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്താണ്, പാകിസ്ഥാന്റെ തത്വചിന്തകൻ ആരാണെന്ന് ചോദിച്ചാല് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ഓക്കെ, അപ്പം ഈ നാല് വ്യക്തികളെയും പഠിക്കുക. ആ നാല് വ്യക്തികളും ദ്വിരാഷ്ട്രവാദവുമായി, ഇന്റുനേഷൻ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളത് തിരിഞ്ഞു പോകാതെ പഠിക്കുക. ഫസ്റ്റ് മുഹമ്മദ് അലി ജിന്നയാണ് ഇങ്ങനെയൊരു ടുനേഷൻ തിയറി അവതരിപ്പിച്ചത്. മുഹമ്മദ് ഇക്ബാൽ എന്ത് ചെയ്തു, മുഹമ്മദ് ഇക്ബാല് മുസ്ലിങ്ങൾക്ക് സ്വന്തമായ ഒരു രാഷ്ട്രം വേണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ട വ്യക്തിയാണ് മുഹമ്മദ് ഇക്ബാൽ. അപ്പൊ റഹ്മത്ത് അലി ആരാണ്, റഹ്മത്ത് അലി പാകിസ്ഥാൻ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് 1933. ഇനി സർ സയ്യിദ് അഹമ്മദ് ഖാൻ, പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അടുത്തായിട്ട് നമുക്ക് ഓഗസ്റ്റ് ഓഫർ എന്താണെന്ന് നോക്കാം. 1940 നടന്ന ഓഗസ്റ്റ് വാഗ്ദാനം, ഇതെന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാർ ടൈമില്, രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1939-45 ആണ്. അപ്പം ആഗസ്റ്റ് 1940 ഇന്ത്യക്കാരുടെ ഈ സെക്കൻഡ് വേൾഡ് വാറിലേക്ക് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യമിട്ടുകൊണ്ട് ബ്രിട്ടീഷുകാർ നടത്തിയ ഒരു ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഓഫർ പ്രകാരം എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് അവർ ഇന്ത്യക്കാർക്ക് നൽകിയെന്ന് നമുക്ക് നോക്കാം.
ഓഗസ്റ്റ് ഓഫർ പ്രകാരം ഇന്ത്യക്ക് ഒരു പുത്രിക രാജ്യ പദവി നൽകി. ഇന്ത്യക്കാർക്ക് ഒരു പുത്രിക രാജ്യ പദവി നൽകാമെന്നും അതുപോലെ തന്നെ ഒരു ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർ നൽകി. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭയായിരിക്കും അത്. അപ്പം ഓഗസ്റ്റ് ഓഫർ പ്രകാരം ഇന്ത്യക്ക് ഒരു പുത്രിക രാജ്യ പദവിയും അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കുന്നതിനുള്ള ഫ്രീഡവും ഇന്ത്യക്കാർക്ക് നൽകിക്കൊണ്ടുള്ള ഒരു ഓഫറാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാല് ലിമിത് ഗോ പ്രഭുവാണ്. എന്താണ് നമുക്ക് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി? ഇത് പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1940 ഓഗസ്റ്റ് 8-നാണ്. അപ്പം ലിമിത് ഗോ പ്രഭു 1940 ഓഗസ്റ്റ് 8-നാണ് ഓഗസ്റ്റ് ഓഫർ നമുക്ക് നൽകുന്നത്. ഓക്കെ, അപ്പം ഈ ഓഗസ്റ്റ് ഓഫറിനെ എതിർത്തുകൊണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചു. അപ്പൊ ഈ ഓഗസ്റ്റ് ഓഫർ ഗാന്ധിജി ഇതിനെ എതിരായിരുന്നു. ഇതിനെ എതിർത്തുകൊണ്ട് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചു. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഈ ഓഫർ പ്രകാരം ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവി നൽകാമെന്ന് അവര് ബ്രിട്ടീഷുകാർ നമുക്ക് വാഗ്ദാനം നൽകിയല്ലോ. ഈ ഒരു ആശയത്തെ ആസ് ഡെഡ് ആസ് ഡോർ നെയ്റ്റ്സ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാല് ജവഹർലാൽ നെഹ്റു ആണ്. ആസ് ഡെഡ് ആസ് ഡോർ നെയ്റ്റ്സ് എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഓഗസ്റ്റ് ഓഫറിൽ ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി എന്ന ആശയത്തെ ആസ് ഡെഡ് ആസ് ഡോർ നെയ്റ്റ്സ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാല് ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജിയും ഇതിനെ എതിർത്തിരുന്നു. അപ്പൊ ഇതിനെ എതിർത്തുകൊണ്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചു. ഈ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി ആദ്യമായി തിരഞ്ഞെടുത്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആചാര്യ വിനോബ ഭാവെയാണ്. ഇതെല്ലാം കേരള പി സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആചാര്യ വിനോബ ഭാവെയാണ് വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തി. ഏത് വർഷമാണ്? 1940 ഒക്ടോബർ 17-നാണ് ഇത് ആരംഭിക്കുന്നത്, ആചാര്യ വിനോബ ഭാവയെ സെലക്ട് ചെയ്തുകൊണ്ട്. ഓക്കെ, ഇനി ഗാന്ധിജി സെലക്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തി, വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി സെലക്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് ജവഹർലാൽ നെഹ്റു ആണ്. വ്യക്തി സത്യാഗ്രഹത്തിനായി നിർദ്ദേശിച്ച രണ്ടാമത്തെ വ്യക്തി, ഗാന്ധിജി സെലക്ട് ചെയ്ത രണ്ടാമത്തെ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഓക്കെ, വ്യക്തി സത്യാഗ്രഹത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണെന്ന് ചോദിച്ചാല് കെ കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സെലക്ട് ചെയ്ത മലയാളിയാണ് കെ കേളപ്പൻ. ഓക്കെ, ഇനി എന്താണ് ദില്ലി ചലോ മാർച്ച്? വ്യക്തി സത്യാഗ്രഹത്തിന്റെ ഭാഗമായി ഡൽഹിയിലേക്ക് നടത്തിയ മാർച്ചിനെയാണ് ദില്ലി ചലോ മാർച്ച് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം ഓഗസ്റ്റ് ഓഫർ എന്താണ്? ഓഗസ്റ്റ് ഓഫർ 1940 ഓഗസ്റ്റ് 8-നാണ്. ഇത് ലിമിത് ഗോ പ്രഭുവാണ് ഇത് അവതരിപ്പിച്ചത്. ഇത് ആചാര്യ വ്യക്തി സത്യാഗ്രഹം, ഇതുമായിട്ട് ഇതിനെ എതിർത്തുകൊണ്ട് ഗാന്ധിജി ആരംഭിച്ച സത്യാഗ്രഹമാണ് വ്യക്തി സത്യാഗ്രഹം. ഇതിൽ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം സെലക്ട് ചെയ്ത ആരെയാണെന്ന് ചോദിച്ചാല് ആചാര്യ വിനോബ ഭാവെയാണ്. സെക്കൻഡ് ജവഹർലാൽ നെഹ്റു. ഇതിനുവേണ്ടി സെലക്ട് ചെയ്ത മലയാളി ആരാണെന്ന് ചോദിച്ചാല് കെ കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടത്തിയ മാർച്ചിന് അറിയപ്പെടുന്നതാണ് ദില്ലി ചലോ മാർച്ച്. അടുത്തായിട്ട് നമുക്ക് ക്രിപ്സ് മിഷൻ 1942 കുറിച്ചാണ് പഠിക്കേണ്ടത്. എന്താണ് ഈ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത്? സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് നൽകാമെന്നും അതുപോലെ തന്നെ ഒരു ഭരണഘടന നിർമ്മാണ സമിതി രൂപീകരിക്കാമെന്നും വാഗ്ദാനം നൽകിയ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാല് ക്രിപ്സ് മിഷൻ. ഓക്കെ, ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ ആണ് ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് നൽകാമെന്നും അതുപോലെ തന്നെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കാനുള്ള ഒരു വാഗ്ദാനം നൽകിയ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാല് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ തീയതി, ഇന്ത്യയിലെത്തിയ ഡേറ്റ് 1942 മാർച്ച് 22-നാണ്. 1942 മാർച്ച് 22-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയിട്ട് തിരിച്ച് മടങ്ങിപ്പോയ ഡേറ്റ് ഇത് രണ്ടും ചോദിച്ചിട്ടുണ്ട് PSC. 1942 ഏപ്രിൽ 12-നാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിപ്പോയത്. ഇനി ക്രിപ്സ് മിഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന്, ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. സർ സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ, പെത്വിക് ലോറൻസ്. അപ്പം ക്രിപ്സ് മിഷനിലെ അംഗങ്ങൾ സ്റ്റഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ, പെത്വിക് ലോറൻസ് തുടങ്ങിയവരാണ്.
ഇനി സ്റ്റാഫോർഡ് ക്രിപ്സ് ആരാണ്? സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ് ഈ ക്രിപ്സ് മിഷനിലെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്രിപ്സ് മിഷന്റെ ചെയർമാൻ ആരാണെന്നുള്ളത് ധാരാളം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റാഫോർഡ് ക്രിപ്സ് അത് ഓർക്കാൻ എളുപ്പമാണ്. ക്രിപ്സ് മിഷൻ, ഈ ഒരു സ്റ്റാഫോർഡ് ക്രിപ്സിന്റെ പേരിലാണ് ഈ മിഷൻ അറിയപ്പെടുന്നത്, ക്രിപ്സ് മിഷൻ. ഓക്കെ, ഇനി ലിനിത് ഗോ ആരാണ്? ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുന്ന സമയത്തെ ബ്രിട്ടീഷ് വൈസ്രോയാണ് ലിനിത് ഗോ പ്രഭു. അപ്പം ലിലിത് ഗോ ആണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ, അതായത് 1942 ആ ടൈമിലെ ബ്രിട്ടീഷ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ ലിലിത് ഗോ ആയിരുന്നു. ഈ മൗലാന അബ്ദുൽ കലാം ആസാദ് ആരാണ്? ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുന്ന സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് INC പ്രസിഡന്റ് ആയിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ്. വിൻസ്റ്റൺ ചർച്ചിൽ ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? വിൻസ്റ്റൺ ചർച്ചിലാണ് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. അപ്പം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ചത് ആരാണെന്ന് ചോദിച്ചാൽ വിൻസ്റ്റൺ ചർച്ചിൽ. ഇനി നമുക്ക് മറ്റൊരു പ്രധാന പോയിന്റ് പഠിക്കാനുണ്ട്. ക്രിപ്സ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ക്രിപ്സ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി ഇറക്കിയ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് പഠിക്കാനുണ്ട്. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ക്രിപ്സ് മിഷനെ വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. ഇസ് എ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഡ്രോൺ ഓൺ എ ഫെയിലിംഗ് ബാങ്ക്. ഏ പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഡ്രോൺ ഓൺ എ ഫെയിലിംഗ് ബാങ്ക് എന്ന് വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാല് മഹാത്മാഗാന്ധി. അടുത്തായിട്ട് നമുക്ക് ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ക്വിറ്റ് ഇന്ത്യ സമരം 1942. എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരം? ഇവിടെ ക്രിപ്സ് മിഷൻ അതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ ക്രിപ്സ് മിഷൻ 1942 ക്രിപ്സ് മിഷൻ ഒരു പരാജയമായിരുന്നു. അപ്പൊ ഇത് പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആരംഭിച്ച ഒരു സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. അപ്പൊ ഓഗസ്റ്റ് വിപ്ലവം എന്താണെന്ന് ചോദിച്ചാലും എന്താണ്, ക്വിറ്റ് ഇന്ത്യ സമരത്തെയാണ് ഓഗസ്റ്റ് വിപ്ലവം എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരം പ്രമേയം, ഈ ഒരു സമരം ഞാൻ പറഞ്ഞല്ലോ INC ആണ് ഇത് ആരംഭിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച INC സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ 1942 മുംബൈ സമ്മേളനം, ബോംബെ സെഷൻ ആണ്. 1942 ബോംബെ സെഷൻ ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സെഷൻ. അപ്പം 1942 ബോംബെ സെഷന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാല് അബ്ദുൽ കലാം ആസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് 1942 INC ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സ്ഥലമാണ് ഗോവാലിയ ടാങ്ക് മൈതാനം. ഗോവാലിയ ടാങ്ക് മൈതാനം മുംബൈയില് ബോംബെയിലാണ്. ഇതിന്റെ മറ്റൊരു പേര് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്ന് ചോദിച്ചാലും ഗോവാലിയ ടാങ്ക് മൈതാനം തന്നെയാണ്. അപ്പം ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഗോവാലിയ ടാങ്ക് മൈതാനം ബോംബെ. ഓഗസ്റ്റ് ക്രാന്തി മൈതാനം ചോദിച്ചാലും ഇത് തന്നെയാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാല് ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ഗാന്ധിജിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാല് ഗാന്ധിജിയാണ്. ജവഹർലാൽ നെഹ്റു ആണ് ഈ പ്രമേയം അവതരിപ്പിക്കുന്നത്. അപ്പം ക്വിറ്റ് ഇന്ത്യ അത് തിരിഞ്ഞു പോകുന്ന, മിക്കവർക്കും തിരിഞ്ഞു പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ശ്രദ്ധിച്ച് തന്നെ പഠിക്കണം. ഗാന്ധിജിയാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധി. പക്ഷെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം പ്രമേയം അവതരിപ്പിക്കുന്നത്. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. അപ്പം ഓഗസ്റ്റ് 9 എന്താണെന്നറിയപ്പെടുന്നു? ക്വിറ്റ് ഇന്ത്യ ദിനം. അപ്പം ഇത് തിരിഞ്ഞു പോകും. ഓഗസ്റ്റ് 8 ഓപ്ഷനിൽ കാണും. അപ്പോൾ 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച തീയതിയാണ്. പക്ഷേ 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്വിറ്റ് ഇന്ത്യ ഡേ എന്ന് ചോദിച്ചാൽ ഓഗസ്റ്റ് 9 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമെന്ന് അറിയപ്പെടുന്നത്. ഇനി യൂസഫ് മെഹർ അലി. ക്വിറ്റ് ഇന്ത്യ എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് യൂസഫ് മെഹർ അലിയാണ്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? യൂസഫ് മെഹർ അലി. അപ്പൊ നമ്മള് കഴിഞ്ഞ പോയിന്റിൽ ക്രിപ്സ് മിഷനിൽ പറഞ്ഞ പോലെ തന്നെ ക്വിറ്റ് അത് 1942 തന്നെയാണ് ക്രിപ്സ് മിഷൻ നടക്കുന്നത്. അപ്പൊ 1942 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്ന സമയത്തും ബ്രിട്ടീഷ് വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ ലിലിത് ഗോ പ്രഭു തന്നെയാണ്. അപ്പൊ ഞാനത് എഴുതിയിട്ടില്ല, അപ്പൊ നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കുക.
ഇനി ജയപ്രകാശ് നാരായണൻ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്ന ആരാണ്? ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്ന് അറിയപ്പെടുന്നത്. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണെന്ന് ചോദിച്ചാൽ അരുണ ആസിഫ് അലി. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണൻ, ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണെന്ന് ചോദിച്ചാൽ അരുണ ആസിഫ് അലി. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. അപ്പം 1942 ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏതാണെന്ന് ചോദിച്ചാൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഇനി മറ്റൊരു പോയിന്റ് ഉണ്ട്, ഇതിനെ എതിർത്തുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ച നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അപ്പം ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു ഭ്രാന്തൻ സാഹസിക എന്ന് വിശേഷിപ്പിച്ച ദേശീയ നേതാവാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇനി കനകലതാ ബറുവ ആരാണ്? ഒരു ധാരാളം പരീക്ഷകൾ ചോദിച്ചിട്ടില്ല, ഒരു വേർ ക്വസ്റ്റ്യൻ ആണ്. കനകലതാ ബറുവ ദേശീയ പതാകയേന്തി ക്വിറ്റ് ഇന്ത്യ ജാഥയിൽ പങ്കെടുക്കവേ ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റു മരിച്ച വനിത ആരാണെന്ന് ചോദിച്ചാൽ കനകലതാ ബറുവയാണ്, അസാമി സ്വദേശിയാണ്. കനകലതാ ബറുവയാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിച്ച വനിത. ഇവർക്ക് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു ബീർബല എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാലും കനകലതാ ബറുവയാണ്. ബീർബല എന്നറിയപ്പെടുന്നത് കനകലതാ ബറുവ. ഇനി മാതംഗിനി ഹസ്ര ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബംഗാളിലെ പോലീസ് സ്റ്റേഷന് സമീപം വെടിയേറ്റു വീണ ധീര വനിതയാണ് മാതംഗിനി ഹസ്ര. എവിടെയാണ്? വെസ്റ്റ് ബംഗാളിൽ. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വെസ്റ്റ് ബംഗാളിലെ താംലൂക്ക് എന്ന പോലീസ് സ്റ്റേഷന് സമീപം വെടിയേറ്റ് വീണ ധീര വനിതയാണ് മാതംഗിനി ഹസ്ര. ഗാന്ധിപുരി എന്ന് വിളിക്കപ്പെടുന്നത് മാതംഗിനി ഹസ്രയാണ്. ഗാന്ധിപുരി എന്ന് വിളിക്കപ്പെടുന്നത് മാതംഗിനി ഹസ്രയാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആഗാഖാൻ പാലസിൽ, 1942 ആഗസ്റ്റ് 9. നമ്മൾ പറഞ്ഞല്ലോ ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം 1942 ആഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ഡേ. ആ ഫസ്റ്റ് ഡേ തന്നെ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തു, ആഗാഖാൻ പാലസിലേക്ക് മാറ്റി. ആഗാഖാൻ കൊട്ടാരത്തിലാണ് ഗാന്ധിജി എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് തടവിലായിരുന്നത്. ഓക്കെ, ഇനി ഈ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ എന്ന റേഡിയോ സ്റ്റേഷൻ ആരംഭിച്ച ആരാണെന്ന് ചോദിച്ചാൽ ഉഷാ മേത്ത. ഉഷാ മേത്തയാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സീക്രട്ട് കോൺഗ്രസ് റേഡിയോ എന്ന റേഡിയോ സ്റ്റേഷൻ ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട്? എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ ഒരു നടപടിയാണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്ന് അറിയപ്പെടുന്നത്. ഗാന്ധിജിയെ ആഗാഖാൻ പാലസിലേക്ക് മാറ്റുകയുണ്ടായി. അപ്പം ഈ സമര ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ ബ്രിട്ടീഷ് നടപടിയാണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. ആസാദ് ദാസ്ത, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദാസ്ത എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ജയപ്രകാശ് നാരായണനാണ്. അപ്പം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ആസാദ് ദാസ്ത എന്ന സംഘടന സ്ഥാപിക്കുന്നത് ജയപ്രകാശ് നാരായണനാണ്. ഇനി മറ്റൊരു പ്രധാന പോയിന്റ്, വലിയ യു പിയിലുള്ള ബലിയ എന്ന സ്ഥലം ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി ഒരു സമാന്തര സർക്കാർ നിലവിൽ വന്ന പ്രദേശമാണ് ഉത്തർപ്രദേശിലെ ബലിയ എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ഇന്ത്യയിൽ ആദ്യമായി ഒരു സമാന്തര സർക്കാർ നിലവിൽ വന്ന പ്രദേശമാണ് UPയിലെ, ഉത്തർപ്രദേശിലെ ബലിയ എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ മറ്റൊരു പോയിന്റ് ഉണ്ട്, ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ താമ്രലിപ്ത ജദീയ സർക്കാർ എന്ന സമാന്തര സർക്കാർ നിലവിൽ വന്ന സ്ഥലമാണ് ബംഗാളിലെ താംലൂക്ക്. അപ്പം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് വെസ്റ്റ് ബംഗാളില് എന്താണ് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ താമ്രലിപ്ത ജദീയ സർക്കാർ എന്ന സമാന്തര സർക്കാർ നിലവിൽ വന്നു. അപ്പൊ UPയിലും ബംഗാളിലുമാണ് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ബ്രിട്ടീഷ് സർക്കാരിനെതിരെ സമാന്തര സർക്കാർ നിലവിൽ വന്നത്. താമ്രലിപ്ത ജദീയ സർക്കാർ ബംഗാളില്, UPയില് എന്താണ് ഉത്തർപ്രദേശിലെ ബലിയ എന്ന സ്ഥലത്താണ് ഇത് രൂപം കൊള്ളുന്നത്. ഇനി കീഴടിയൂർ ബോംബ് കേസ് ധാരാളം പരീക്ഷകൾക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സമരം ഏതാണെന്ന് ചോദിച്ചാല് കീഴരിയൂർ ബോംബ് കേസ്.
കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കെ ബി മേനോൻ, ഡോക്ടർ കെ ബി മേനോനാണ് കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട സമര നായകൻ, നേതാവ്, കീഴരിയൂർ ബോംബ് കേസ് 1942. ഇനി വിഭജിക്കുക, പുറത്തു പോവുക എന്നുള്ളത്, അതായത് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് വിഭജിക്കുക പുറത്തു പോവുക എന്ന മുദ്രാവാക്യം ആര് കൊണ്ടുവന്നതാണ്? ആരായിരിക്കും? മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ഉയർത്തിയ മുദ്രാവാക്യമാണ് വിഭജിക്കുക പുറത്തു പോവുക എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ പോയിന്റ്സ് എല്ലാം ഫ്രണ്ട്സ് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട കേരള പേസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പോയിന്റ്സുകളെല്ലാം, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാംസിന് പോലും യൂസ്ഫുൾ ആവുന്നതാണ്. മാക്സിമം പോയിന്റ്സ് എല്ലാ കാര്യത്തിലും കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക.